Hi friends, welcome back to our channel. So, in this video, you will be able to share your thoughts on this look. That look is just recreated. അപ്പോ ആ ലുക്ക് ഇപ്പൊ അതിവിടെ കിട്ടാൻ കാരണം എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൻ എനിക്ക് ഷെയർ ചെയ്തതാണ്. ഞങ്ങൾ ടൂറിന് പോയപ്പോഴത്തെ ഫോട്ടോയാണ്. അപ്പൊ ആദ്യം ഈ ഫോട്ടോ ഒന്ന് കാണാം അല്ലേ. ഇതാണ് ഫോട്ടോ. അപ്പൊ ഈ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ക്യൂട്ട് ഒരു പാവം കുഞ്ഞിനെ പോലെ എനിക്ക് തോന്നി. അപ്പൊ ജസ്റ്റ് ഒരു 7 ഇയർ ചലഞ്ച് ഞാനൊന്ന് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഫോട്ടോയ്ക്കകത്ത് കാണുന്ന പോലെ ഒന്ന് ഒരുങ്ങാം. അപ്പോ ആ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്നും ഇല്ല, അതൊരു മേക്കപ്പ് ഒന്നും പറയാനൊന്നുമില്ല. എന്നാലും ജസ്റ്റ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ ഈ ഫോട്ടോയിലെ മേക്കപ്പിനെ ഞാൻ മേക്കപ്പ് എന്ന് വിളിച്ച് കൊച്ചാക്കുന്നില്ല. കാരണം അതൊരു അത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. അന്നത്തെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ജസ്റ്റ് കണ്ടെഴുതുക, ഒരു പുട്ട് കുത്തുക. പിന്നെ എന്റെ മെയിൻ എന്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ ജീൻസും ടോപ്പും ഇട്ടാലും എനിക്കൊരു കുഴി വേണം, അതിന്റെ മണ്ടയിൽ ഒരു കുഴി വേണം. അങ്ങനെയാണ്, എനിക്കൊരു ചുമന്ന കുറി മസ്റ്റാണ്. ചുമന്ന കുറി മാത്രമല്ല, എന്റെ മണ്ടയിൽ ഒരു മഞ്ഞപ്പൊടി ഇട്ടൊരു കുറിയും മസ്റ്റാണ്. അപ്പൊ അതൊക്കെ ഏത് ഡ്രസ് ഇട്ടാലും, ജീൻസ് ഇട്ടാലും ചുമന്ന കുറിയും പറയത്തില്ലേ. ജീൻസും ടോപ്പും ഒക്കെ ഇടുന്നതെങ്കിലും ലുക്ക്, മുഖത്തെ ലുക്ക് ഒരു പൊട്ട്, ചുമന്ന കുറി, കുളിപ്പിന്നല്. ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ അന്നത്തെ മോഡേൺ, ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ലുക്ക് അതൊക്കെയായിരുന്നു. നിങ്ങളും അത് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോ എന്റെ ഫേസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്റെ കണ്ണും എന്റെ പിരുകുമാണ്. അപ്പൊ എനിക്ക് കണ്ണെഴുതാതെ പോകുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം ആ ഫോട്ടോയ്ക്കകത്തും കാണാൻ കണ്ണെഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ കണ്ണെഴുതിട്ടുണ്ട്. പിന്നെ വാരിട്ടെഴുതുക അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ജസ്റ്റ് ഒന്ന് കണ്ണിന്റെ മണ്ണ എഴുതുക, അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ചെയ്യുന്നത് ഏലങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ കണ്ണിന്റെ വേഷം ഇപ്പോൾ എഴുതുന്നത്. അന്ന് തന്നെയാണ് കേട്ടോ, അതിന് കൊണ്ടായിരുന്നു കണ്ണിന്റെ വേഷം എഴുതുന്നത്. പിന്നെയാണ് കൺമേഷി കൊണ്ട് എഴുതാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ആ ഫോട്ടോയ്ക്കകത്ത് കാണിക്കുന്ന പോലെ ചെറിയ പൊട്ടാണ് തൊടുന്നത്. ചെറിയ പൊട്ടെന്ന് കൊണ്ടത്. പിന്നെ ഞാൻ പത്തി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ പൊട്ട് ഇപ്പിട്ടാണ് തൊട്ടുകൊണ്ടിരുന്നത്. ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പം ഇങ്ങനെ മൂക്കിക്കൊണ്ടാണ് തൊടുന്നത്. അതിനും അമ്മടങ്ങുന്നു നല്ലോണം കിട്ടായിരുന്നു. മൂക്കിക്കൊണ്ടെന്നാ പൊട്ട് വിടുന്നത്, പൊട്ട് നെറ്റിയലല്ലേ പൊട്ട് വിടുന്നത്, നീയാണ് മൂക്കിക്കൊണ്ടെന്നാണോ പൊട്ട് വിടുന്നത് എന്നൊക്കെ ചോദിച്ചു മഴക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഇച്ചിരി കേട്ടിട്ടുള്ളൂ കേട്ടോ, ഇല്ല ഭയങ്കര കുറവായിരിക്കും. അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ള അതിനകത്ത് മേക്കപ്പ് എന്ന് പറയാൻ. പിന്നെ എനിക്ക് മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഏത് ഔട്ട്ഫിറ്റ് ആണെങ്കിലും ഞാൻ കുറി വരയ്ക്കുന്നു. കുറി വരയ്ക്കാതെ പോയി കഴിഞ്ഞാൽ പറ്റില്ല. അമ്പലത്തിലൊന്നും പോയിട്ടായിരിക്കത്തില്ല ഈ കുറി വരച്ചുകൊണ്ട് ചെല്ലുന്നത്. നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള മഞ്ഞപ്പൊടി കുഴയ്ക്കുക, തേക്കുക, ഭിത്തിയെ തേച്ച് വെക്കുക, ഓടുക, ഇതാണ്. പിന്നെ റെഡ് ശിങ്കാറും കൊണ്ട് ഒരു വര വരയ്ക്കുക, ഈ മഞ്ഞപ്പൊടി വിലക്കി തേക്കുക. ഇത് ഏത് ഔട്ട്ഫിറ്റ് ഇട്ടാലും ഈ ഒരു മേക്കപ്പ്, ഈ ഒരു കാര്യം മസ്റ്റാണ്. അപ്പം ഈ ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഈ ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം എന്റെ മുഖത്ത് ജീൻസും ടോപ്പാണ് ഇട്ടേക്കുന്നത്. പക്ഷെ പൊട്ടും കുറിയും നിർബന്ധമാണ്. അപ്പൊ ഇതിനകത്ത് കുറി തൊട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറി ഒന്ന് വരയ്ക്കാം. അപ്പോ ഫ്രണ്ട്സ്, ദാ ആ ഫോട്ടോയ്ക്കകത്ത് കാണുന്ന പോലെ ഭയങ്കര മേക്കപ്പ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് റീക്രിയേറ്റ് ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ല. എല്ലാം ഇട്ട് കഴിഞ്ഞു, പൊട്ട് തൊട്ടു, കുറി വരച്ചു, കണ്ണെഴുതി. സോ ആ ഒരു ലുക്കില് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മുടിയൊക്കെ ഇങ്ങനെ അപ്പം പോലെ ഇരിക്കുന്നു, ഇങ്ങനെ പറ്റി. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ആ മുടിയുടെ ഹെയർ സ്റ്റൈൽ, അന്നത്തെ ആ മനോഹരമായ മോഡേൺ ഡ്രസ്സിന്റെ കൂടെയുള്ള ആ ഹെയർ സ്റ്റൈലും കൂടി നമുക്കിങ്ങ് ചെയ്തേക്കാം. ഞാൻ ചുട്ടു ശേഷം നമ്മൾ ഇതിനെ മടക്കും. ആ ചുരുട്ടിയ മുടി നമ്മളിങ്ങനെ മുകളിലോട്ട് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് ഒരു ക്ലച്ചോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് ഇവിടെ മുടിയാണ്. അപ്പൊ മുഖത്തെ മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ കഴിഞ്ഞ് ആ ഫോട്ടോയിൽ കാണുന്ന ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇതാണ് എന്റെ 7 ഇയർ ചലഞ്ച്. ഈ ലുക്കിൽ തന്നെ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ആ ഓർമ്മ പുസ്തകം കൂടി നിങ്ങളുമായിട്ടൊന്ന് ഞാൻ ഷെയർ ചെയ്യണം. എന്താണേലും 90's വരെയുള്ള കുട്ടികൾക്ക് പഠിച്ച പുസ്തകങ്ങളെ ഒന്നും ഓർമ്മയില്ലെങ്കിലും ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ ബുക്കിനെ ഒരിക്കലും മറക്കുമല്ലായിരിക്കും. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഓട്ടോഗ്രാഫ് ബുക്ക് കൂടി ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം എന്റെ ഓട്ടോഗ്രാഫ് ബുക്ക് ഇതാണ്. തട്ടിമറയിൽ തുടങ്ങിയ സമയത്തായിരുന്നു ഞാൻ 10th class. അപ്പൊ തട്ടിമറയത്തിന്റെ കവർ ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഫ്രണ്ട് പേജിൽ ഇതാ ഇങ്ങനെ പേര്, പിന്നെ താഴെ ദാസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ ചെന്ന് നോക്കിയാലും അതിന്റെ ഉത്തരത്തിലൊക്കെ ദാസ് എന്ന് കാണും. ഞങ്ങള് 4 friends ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ 4 പേരുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ഫസ്റ്റ് പേജിൽ നമ്മുടെ ഓട്ടോഗ്രാഫിൽ അപ്പൊ നമ്മള് എന്തേലും കുറിക്കും. അപ്പം ഞാൻ എഴുതിയിട്ടുണ്ട് നമ്മുടെ പേര്, കാര്യങ്ങള് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അംബീഷൻ, ഹോബി, പിന്നെന്താണ് സിനിമ, പിന്നെ ടി വി ഷോ ഞാൻ എഴുതിയിരിക്കുന്നത് ലവ് ആൻഡ് ലോസ്റ്റ് ആൻഡ് ഫുഡ് ആൻഡ് റോഡ്. ഇത് ഇഷ്ടമുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ലവ് ആൻഡ് ലോസ്റ്റ് എന്ന് പറഞ്ഞ ടി വി ഷോയും
ഫുഡ് ഓൺ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടി വി ഷോ കണ്ടിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതിൽ മിക്കതും ഇഷ്ടമുള്ള ഷോ ബാക്കി എല്ലാവരുടെയും അതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ എന്റെ ഓട്ടോഗ്രാഫിയിൽ ഞാൻ ആദ്യം എഴുതിയേക്കുന്ന എന്താന്ന് വായിക്കാവേ. പ്രിയ സുഹൃത്തെ, വിലയിരുത്തലിന്റെ നിമിഷങ്ങളാണിത്. അഭിനന്ദനങ്ങളുടെ മൃദുവാക്കുകൾ പ്രതീക്ഷിക്കാതെ നമ്മൾ പടിയിറങ്ങുകയാണ്. സഹപാഠികളെയും അധ്യാപകരെയും തനിച്ചാക്കി നടന്നകലുമ്പോൾ മനസ്സിന്റെ അകത്തളത്തിൽ എന്തെന്നില്ലാത്ത ഒരു വേദന പോലെ കുത്ത് കുത്ത് കുത്ത്. ഈ അവസരത്തിൽ ഒരു അഭിനന്ദനമാക്കി ഞാൻ കുറിച്ചുകൊള്ളട്ടെ. വീണ്ടും കുത്ത് കുത്ത് കുത്ത്. ജീവിതത്തിന്റെ ഈ യാത്രയിൽ എവിടെ വെച്ചോ നമ്മൾ കണ്ടുമുട്ടി, എന്നാൽ ഇനി വീണ്ടും കുത്ത് കുത്ത് കുത്ത്. എങ്കിലും ഇനിയുള്ള ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഓട്ടോഗ്രാഫിന്റെ തുടക്കം കുറിക്കുന്നു ബൈ ക്ലാസ്മേറ്റ്. വാവ്, ഇതൊക്കെ ഈ ഇങ്ങനത്തെ ഒക്കെ എഴുതുന്ന എങ്ങനെയാണെന്നറിയാവോ? നമ്മുടെ ചേച്ചിമാരുടെ ഓട്ടോഗ്രാഫ് കാണുമല്ലോ, അതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ എടുത്തെഴുതുന്നത്. അന്ന് കോപ്പിയടി പിന്നെ അന്നേ നമുക്ക് ശീലമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എഴുതിയേക്കുന്ന എല്ലാം ഞാൻ വായിക്കുന്നില്ല, പക്ഷെ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചു തരാവേ. അപ്പൊ ആദ്യമേ എഴുതിയേക്കുന്നത് ടോഷ്മ തോമസ് ആണ്. അവളിപ്പോ നാട്ടിലുണ്ട്, ഗൾഫിലായിരുന്നു. അപ്പം അവൾ എഴുതിയേക്കുന്നത് ഫോട്ടോ ഒട്ടിക്കേണ്ട അടുത്ത് എഴുതിയിട്ടുണ്ട്, മനസ്സിൽ ഞാൻ ഉണ്ടെങ്കിൽ എന്തിനാ ഫോട്ടോ എന്ന്. എന്നെ എഴുതിയേക്കുന്നത് ഇതാണ്: നീ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അന്ന് നമ്മൾ മഴ നനഞ്ഞ് പുഴയരികിലൂടെ നടന്നതും പിന്നെ നിന്റെ ദേഹത്ത് ഞാൻ വെള്ളം തെറിപ്പിച്ചപ്പോൾ അത് കണ്ട ഒരു അപ്പൂപ്പൻ എന്താണ് പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? മഴയത്താണോ പന്നിയെ കുളിപ്പിക്കുന്നത്? ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നീലിനെ എഴുതിയിട്ടുണ്ട്. നീലിനയുടെ എഴുതിയേക്കുന്നതിനകത്ത് ആദ്യം ഡിയർ സ്വാതി, അലറുന്ന ശബ്ദമുള്ളത് തന്നെ ഞാൻ എങ്ങനെ മറക്കാനാണ്. സത്യമായിരിക്കും, അല്ല സത്യമാണ്, അതിരയാണ്. അപ്പൊ ആതിര എഴുതിയേക്കുന്നതിനകത്തുനിന്ന് നിങ്ങൾക്ക് കുറച്ച് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ വായിക്കാവേ. ഹായ് സുന്ദരി, എനിക്ക് ഈ വഴക്കാളിയോട് എന്ത് പറയണമെന്ന് അറിയില്ല. നീ ഇവിടെ ആദ്യമായി വന്നപ്പോൾ ഞങ്ങൾ ഓർത്തു നീ ഭയങ്കര ഗമക്കാരിയാണെന്ന്. സ്വാഭാവികം, നീ എന്നോട് വഴക്കുണ്ടാക്കുമെങ്കിലും നോട്ട് ദ പോയിന്റ്, നിനക്ക് എല്ലാവരുടെ സ്നേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കി. നാളുകൾ മാറി മാറി പോകുമ്പോൾ നിന്റെ ഓരോ പിണക്കങ്ങളും ഇണക്കങ്ങളും എന്നിൽ എന്നും ഓർമ്മയായിരിക്കും. ഈ കൂട്ടുകാരിയെ ഞാൻ ഒരിക്കലും മറക്കില്ല. അതെ, അവളിപ്പോ ഒരു കുഞ്ഞിന്റെ അമ്മയൊക്കെ ആയിട്ട് ഇരിക്കുന്നു. ഞാൻ അവള് ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഇടയ്ക്ക് നല്ല മിക്കപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള എന്നെ ഒരിക്കലും മറക്കത്തില്ല, ഞാൻ അവളെ മറക്കത്തില്ല. ഇപ്പൊ അതൊക്കെ ഓർക്കും ഭയങ്കര ഫണ്ണിയാട്ടോ. പിന്നെ എബി എബ്രഹാം എഴുതിയിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് എഴുതിയേക്കുന്ന ഹരിലക്ഷ്മി എസ് ആണ്. അവൾ എഴുതിയേക്കുന്ന വായിക്കട്ടെ. അകലങ്ങളിൽ ഇരുന്നാലും അകലങ്ങളിൽ വസിച്ചാലും അകലമോ നമ്മുടെ സ്നേഹബന്ധം. മറക്കരുത് WC ഉണ്ടെങ്കിൽ വിളിക്കണം, ഓർക്കണം വല്ലപ്പോഴും. ഈ WC എന്നൊക്കെ ഉള്ളത് വെഡിങ് കാർഡ് ഉണ്ടെങ്കിൽ അയക്കണം, അതൊക്കെയാണ്. അപ്പം അകലങ്ങളിൽ പറഞ്ഞ ഈ കുട്ടിയുടെ വീട് എന്റെ വീടിന് തൊട്ട് താഴെയാണ് എന്നുള്ളതാണ് ഭയങ്കരമായ ഒരു സത്യം. അയ്യോ, അടുത്തത് സുധീഷ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ വീഡിയോ ഇടാൻ കാരണമായിട്ടുള്ള ജസ്റ്റിൻ എഴുതിയിട്ടുള്ളത്, കാരണം അവനാണല്ലോ എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നത്. അപ്പൊ അവൻ എഴുതിയിട്ടുള്ളതാണ് പിന്നീട് നിങ്ങൾ കാണുന്നത്. അവന് 3 പേജിലാണ് എഴുതിയിരിക്കുന്നത്. എന്റെ ദൈവമേ, ഒരു കട്ട വിജയ് ഫാനാണ്. പിന്നെ നിങ്ങൾ എന്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആരതി. അപ്പം ആരതിയുടെ സേവ് ദ ഡേറ്റിന്റെ ഷോപ്പിങ്ങിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ. അപ്പൊ അവൾ എഴുതിയേക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റിന് ഒരു 3-4 പേപ്പർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റിന്റെ വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ സുബിത എന്ന് പറഞ്ഞൊരു കുട്ടി എഴുതിയിട്ടുണ്ട്. നമ്മുടെ കൂടെ പഠിച്ചല്ല, നമ്മൾ എല്ലാവരുടെയും കൊടുക്കും, നമ്മൾ ഓട്ടോഗ്രാഫ് എഴുതാൻ എല്ലാവരുടെയും കൊടുക്കും അങ്ങനെ. പിന്നെ രേഷ്മ എഴുതിയിട്ടുണ്ട്, രേഷ്മ ഇപ്പൊ നേഴ്സ് ആണ്. പിന്നെ അക്ഷയ എഴുതിയിട്ടുണ്ട്. അക്ഷയ എഴുതിയേക്കുന്നത് എല്ലാത്തിനും ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ ഇന്ന് പിരിമോൾ എന്നറിയില്ലാത്ത തേങ്ങൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ വീണ്ടും ജസ്റ്റിൻ മനസ്സിലാക്കണം. പിന്നെ ടീന എഴുതിയിട്ടുണ്ട്. ടീന ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ ഐശ്വര്യ PM എഴുതിയിട്ടുണ്ട്. അശ്വതി എൻ മോഹൻ എഴുതിയിട്ടുണ്ട്. പിന്നെ സോ അടുത്തായിട്ടുള്ളത് ഗീതു മോഹനാണ്. അവളിപ്പോ നേഴ്സ് ആണ് ഭോപ്പാലില്. അപ്പം അവളുടെ നോട്ടാണ്, അവൾ എഴുതി തന്ന ഒരു ഓട്ടോഗ്രാഫാണത്തെ. അത് ഭയങ്കര കട്ട സപ്പോർട്ട് ആട്ടോ. യൂട്യൂബിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനൊക്കെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു, ഒരുപാട് ഐഡിയാസ് ഒക്കെ എന്നോട് ഷെയർ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി. അടുത്തത് മാത്യു എഴുതിയിട്ടുണ്ട്. പിന്നെ ജ്യോതി എഴുതിയിട്ടുണ്ട്. പിന്നെ രഞ്ജിത്ത് ആണ് എഴുതിയേക്കുന്നത്. രഞ്ജിത്തിന്റെ ഫോട്ടോ വെക്കാൻ, നമ്മൾ ഫോട്ടോ വെക്കേണ്ട ഒരു സ്ഥലത്ത് വെച്ചേക്കുന്ന ഫോട്ടോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അവനും വിജയുടെ ഒരു കട്ട ഫാനാണ്, അതുകൊണ്ട് അവൻ വെച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ, വിജയുടെ ഫോട്ടോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫോട്ടോ അപ്പം ഞാൻ ഓർത്ത് ഫോട്ടോഗ്രാഫ് കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് ഓർത്ത് എടുത്തു നോക്കിയപ്പം ഇങ്ങനെ മറിച്ച് ഇങ്ങനെ താളുകൾ ഓരോന്ന് മറിച്ച സമയത്ത് ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോ ഒരു കാര്യമുണ്ട്. എന്റെ ഒരു അടുത്തൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്, വരും വീഡിയോയിൽ എപ്പോഴും നിങ്ങളെ കാണിച്ചുതരാം. ആശ്വിൻ ആരതിയെ പോലെ തന്നെ 5-ാം ക്ലാസ് തൊട്ട് +2 വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച. അപ്പൊ അവന്റെ ഓട്ടോഗ്രാഫിന്റെ ആ പേജ് എടുത്തപ്പോ നോക്കൂ, ഇത് കണ്ടോ,
അവൻ എനിക്ക് തോന്നുന്നു അവൻ ശബരിമലയ്ക്ക് പോയപ്പോ ഞങ്ങൾക്ക് കൊണ്ടുതന്ന ഈ കയ്യെ കിട്ടുന്ന സാധനം ഇത് അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് പോവാതെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ അവൻ എഴുതിയിട്ടുള്ളതാ അടുത്ത പേജിനകത്ത്. അതിനകത്ത് എഴുതിയേക്കുന്ന എന്താ, അതിനകത്ത് എഴുതിയേക്കുന്ന, നീ എന്നും ക്ലാസ്സിലേക്ക് വന്നു കയറുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്നൊരു ഗാനം വരുന്നുണ്ട്, അത് ചുവടെ കൊടുത്തിരിക്കുന്നു. ഭാരതി ഒന്നുകൂടി എഴുതിയിട്ടുണ്ട്, അതെന്നാന്ന് വായിക്കാം അല്ലെ. മൈ സ്വീറ്റ് ഫ്രണ്ട്, അഞ്ചാം ക്ലാസ്സിലേക്ക് ഞാൻ വന്നപ്പോൾ പല ചിരിക്കുന്ന മുഖങ്ങളും ഞാൻ കണ്ടു. അതിൽ ഒരാളുടെ മാത്രം ചിരി എന്റെ മനസ്സിൽ കുത്തിവെച്ച ശില്പങ്ങൾ പോലെ മായാതെ കിടക്കുന്നു. ആ ചിരി ഈ നിമിഷം മുതൽ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. പക്ഷെ ഈ വർഷം നമ്മൾ പിരിയുമ്പോൾ എന്റെ മനസ്സിൽ നിന്ന് ആ ചിരി മായുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അച്ചോടാ പാവം. നാളുകൾ താണ്ടി പോയാലും എത്ര ദൂരങ്ങൾ താണ്ടി പോയാലും നിന്റെ ആ സ്ഥാനം അതവിടെ തന്നെ ഉണ്ടായിരിക്കും. നിന്റെ ആ ചിരിക്കുന്ന മുഖവും എന്റെ മനസ്സിൽ പതിയുന്നു. നമ്മൾ പിരിയുമെന്ന് ഓർക്കുമ്പോൾ ഉരുകുന്ന ഈ നെഞ്ചം ഒരു കനലായി മാറുന്നത് നീ അറിയുന്നുണ്ടോ? അത് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ആരതി, ഇതുവരെ ഞാൻ നിന്നെ കൈവിടാതെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ എന്റെ കൂടെ നീ ഇപ്പോഴും നിൽക്കുന്നത്. ചില ഐശ്വര്യ എഴുതിയിട്ടുണ്ട്, വേറൊരു ഐശ്വര്യ എഴുതിയിട്ടുണ്ട്. പിന്നെ ദേവിക, ക്ലാസ്സിലെ ആൾക്കാർക്ക് മാത്രമല്ല, നമ്മൾ ട്യൂഷന് പോകുമ്പോൾ അവിടുത്തെ അല്ലെങ്കിൽ വേറെ കുട്ടികൾ നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പം അവരെല്ലാം അവരുടെ എന്തേലും ഒരു കാര്യം എന്തേലും ഇങ്ങനെയൊക്കെ ഫണ്ണി ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ പറ്റിയോ എന്തേലും ഇങ്ങനെ എഴുതിത്തരും. അതെന്താണേലും 90's വരെയുള്ള കുട്ടികൾക്ക് എന്താണേലും ഓട്ടോഗ്രാഫ് എന്ന കാര്യത്തിനോട് ഞാൻ ഈ പറയുന്നതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പം എൻ്റെ ഓട്ടോഗ്രാഫ്, അപ്പം ഈ ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ പഠിക്കുന്ന പുസ്തകത്തിനേക്കാളും ബുക്കിനേക്കാളും കൂടുതൽ ഓട്ടോഗ്രാഫ് ബുക്കായിരിക്കും. അവിടുന്ന് മേടിച്ചുകൊണ്ട് വരിക, വീട്ടിൽ വരിക, എഴുതി കൊടുക്കുക, പിറ്റേസം കൊണ്ട് കൊടുക്കുക, ഇതൊക്കെ ആയിരിക്കും. അല്ലെ, നമ്മുടെ ഓട്ടോഗ്രാഫ് ബുക്കും ഓട്ടം പോയിരിക്കും. അവർ ചോദിക്കും, സ്വാതി നിന്റെ ഓട്ടോഗ്രാഫ് എന്ത് ചെയ്യും, എടാ അവർ കൊണ്ടുപോയി, അങ്ങനെ പറയേണ്ട ഒരു കാര്യം. അപ്പം അത്രയും കാര്യത്തോടാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏത് സ്കൂളിലാണേലും പഠിച്ച എല്ലാ സ്ഥലത്തും ആനുവൽ ഡേ, അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ ഡേ, അതുപോലെ തന്നെ ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കർട്ടൻ ഊരണം. തട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മൾ കർട്ടൻ ഊരണം, എന്നാലേ നമ്മൾ സ്റ്റേജിൽ നിന്നകത്ത് ഇറങ്ങുള്ളൂ. സ്റ്റേജിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ പിന്നെ കർട്ടൻ ഊരണം. ആ ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിലെ എല്ലാ സാറുമാർക്കും ടീച്ചർമാർക്കും ഭയങ്കര കാര്യം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ 7 വർഷം പുറകിലോട്ട് പോയി. നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ 10th class നിങ്ങൾ പഠിച്ച ഒരു കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണേ, നമുക്കതുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം.